ഹായ്, ഞാൻ ഡോക്ടർ കമൽ മാധവ്. ഞാനൊരു ഹോമിയോപ്പതി കോസ്മെറ്റോളജിസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിക്ക ആൾക്കാരും ഒരു സംശയമാണ്, കശണ്ടിയിൽ മുടി വളരുക എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ പണ്ട് ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന ഒരു കാര്യമാണ്, അസൂയയ്ക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന്. എന്നാൽ ആരെയാണ് കശണ്ടി എന്ന് പറയുന്നതെന്ന് ഒരു പരിധി വരെ ഒരാൾക്കും അറിയില്ല. അല്ലെങ്കിൽ ചികിത്സ എടുത്താൽ ഇംപ്രൂവ്മെന്റ് വരാത്ത കശണ്ടി ഏതെന്ന് ഒരു പരിധി വരെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, കശണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ടൈപ്പ് ആൾക്കാരെ നമ്മൾ പറയാറുണ്ട്. ഒന്ന്, ബാക്ക് ഭാഗത്ത് മുടി കുറവുള്ള ആൾക്കാർ കശണ്ടി എന്ന് പറയുന്നു, നെറ്റി കയറിയ ആൾക്കാരെ കശണ്ടി എന്ന് പറയാറുണ്ട്. അപ്പം ആരിലെല്ലാം ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവും, ആരെല്ലാം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാം, ഇപ്പം ഹെയർ ഫോളിക്കിൾസ് മീൻസ് മുടിയിന്റെ വേരുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കശണ്ടി എന്ന് പറയും. അവർക്ക് നമുക്ക് റെജുവിനേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള PRP, ഡെർമാ റൂളർ, അതേപോലെ തന്നെ നമുക്ക് മെഡിസിനൽ ഗ്രോത്ത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ മുടി വളരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആർക്ക് വളരൂല? നമുക്കറിയാം, നെറ്റ് കയറി രണ്ട് സൈഡിൽ പ്ലെയിൻ ആയി ടൈല് പോലെ ആയിട്ടുണ്ടോ, മീൻസ് പോസ് മൊത്തം അടഞ്ഞിട്ടുണ്ടോ? അവർക്ക് നിങ്ങൾ ചില ആൾക്കാരൊക്കെ വാഗ്ദാനം കൊടുക്കാറുണ്ട്, ഇവിടെ എണ്ണയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെഡിസിനൽ ഗ്രൂപ്പ് ഓഫ് തിങ് തേച്ച് കഴിഞ്ഞാൽ മുടി വളരും എന്നുള്ളത്. അതൊരു 90% സക്സസ്ഫുൾ അല്ല. അവിടെ ആകെ ഒരു സൊല്യൂഷനുള്ളൂ, മീൻസ് ഫുള്ളി പ്ലെയിൻഡ് ആയിട്ടുള്ള സർഫേസിൽ അവരെയാണ് നമ്മൾ ഈ ഒരു പഴഞ്ചൊല്ലിൽ പറയുന്നത്, എന്ത് മരുന്നില്ല എന്നുള്ളത്. മീൻസ് ഫുള്ളി പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു സർഫേസ്, ആ പ്ലെയിൻഡ് ആയിട്ടുള്ള സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യുക, മുടി അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി വളരാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, വളരില്ല. അവിടെ ആകെ ഒരു സൊല്യൂഷനുള്ളൂ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ ആരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടത്? ഫുള്ളി പോസ് ഒഴിവായിട്ടുള്ള ആൾക്കാർ. ഏതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഐഡിയൽ പീരീഡ്? 30 വയസ്സിന് മുകളിൽ. എന്തുകൊണ്ട് 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നു? കാരണം മുടി എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് മാരേജ് സമയത്ത് അധികം ആൾക്കാർക്കും, അപ്പോൾ ഹെയർ ലോസ് കുറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ലോസിന് ഒരു സൊല്യൂഷൻ കണ്ടതിന് ശേഷം മാത്രം മുടി വളർത്തുക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക. അപ്പം ഞാൻ ഈ കശണ്ടീൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.